அனைத்து பணியில் கூடுதல் வெளிப்படுத்தல். പോലീസിലെ ദാസിപ്പണിയിൽ കൂടുതൽ നടപടി. എസ് എ പി ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡന്റ് പി വി രാജുവിനെ സ്ഥലം മാറ്റിയേക്കും. രാജുവിന്റെ വീട്ടിൽ കോൺക്രീറ്റ് പണിക്കും തറതുടക്കലിനും ക്യാമ്പ് ഫോളോവർമാരെ ഉപയോഗിച്ച വാർത്ത ഏഷ്യനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി അടിമപ്പണിക്ക് ഇല്ലെന്നാണ് ക്യാമ്പ് ഫോളോവേഴ്സിന്റെ നിലപാട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, ഓരോ ദിവസവും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പുതിയ പുതിയ ആരോപണങ്ങൾ, പരാതികൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണ്. സുദേഷ് കുമാറിന് പിന്നാലെ ഇപ്പോൾ പി വി രാജുവും നടപടി നേരിടാൻ തയ്യാറാവുകയാണ്. ദാസിയിലേക്ക് കുറ്റസിദ്ധി അറിയിച്ച ഒരു സ്ഥലം തന്നെയാണ് ഈ എസ് എ പി ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ എസ് എ പി ക്യാമ്പിലുള്ള ഫോളോഹൗസിനെയാണ്, പോലീസുകാരുടെ ഫോളോഹൗസിനെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ രാവിലെയും രാത്രിയുമൊക്കെ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ടു പോകുന്നത്. സുദേഷ് കുമാർ, ബറ്റാലിയൻ മേധാവിയായിരുന്ന സുദേഷ് കുമാറിനെതിരായുള്ള ആരോപണം ഈ തന്നെയായിരുന്നു. ഇതേ തുടർന്ന് സുദേഷ് കുമാറിനെ സ്ഥലം മാറ്റി. ഇതിന് പിന്നാലെയാണ് എസ് എ പിയിലെ ഡെപ്യൂട്ടി കമാൻഡർ ടി വി രാജുവിനെതിരെ സമാനമായ ആരോപണം വരുന്നത്. വീട്ടിലെ ടൈൽസ് പണിക്ക് കരാറുകാരായിട്ടുള്ള ക്യാമ്പ് ഫോളോസിനെ ഉപയോഗിച്ചു എന്നതായിരുന്നു ഇവർ ഈ ജോലി ചെയ്ത്. ഇതിന് പിന്നാലെ പി വി രാജു ഈ കാര്യം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ജോലിക്ക് പോയ ഈ ക്യാമ്പ് ഫോളോസ് ഇക്കാര്യം തുറന്നു പറഞ്ഞതും ബി ജെ പിയുടെ മുമ്പിൽ പരാതി എത്തിയതും. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാനത്തിന് ഡെപ്യൂട്ടി കമാൻഡർ സ്ഥാനത്തിനും രാജുവിനെ മാറ്റാനായി ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റിയ സാഹചര്യത്തിൽ അത് തൊട്ട് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാതിരിക്കുന്നത് ശരിയാവില്ല, അത് പ്രതിഷേധം ശക്തമാക്കും സേനയ്ക്കിടയിൽ എന്നൊരു നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ രാജുവിന് നടപടി ഉണ്ടാകുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം തെളിവ് സഹിതം ബി ജെ പിയുടെ മുമ്പിൽ പരാതിയോടെ വന്ന സാഹചര്യത്തിലാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വീട്ടുപണിക്ക് പോകേണ്ടെന്ന തീരുമാനം ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ എടുത്തിരുന്നു. പക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭീഷണിയും അതുപോലെ തന്നെ നടപടി ഭയന്നും എല്ലാ യൂണിറ്റുകളിൽ നിന്നും വീടുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ പുതിയ സാഹചര്യത്തിൽ വീണ്ടും ക്യാമ്പ് ഫോളോവേഴ്സ് അസോസിയേഷൻ എല്ലാ യൂണിറ്റ് മേധാവികൾക്കും ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഇനി മുതൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മുടെ ജീവനക്കാരെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് വിട്ട് കൊടുക്കരുത് എന്നൊരു നിവേദനം നൽകിയിട്ടുണ്ട്. എല്ലാ ഈ ക്യാമ്പ് ഫോളോവേഴ്സിലെ അസോസിയേഷൻ അംഗങ്ങളായ എല്ലാ അംഗങ്ങളോടും ആരെങ്കിലും യൂണിറ്റ് വിട്ട് ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്രയും വേഗം തിരിച്ച് അതിന് മാതൃ യൂണിറ്റുകളിലേക്ക് തിരിച്ചു വരണം എന്നൊരു കത്തും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോഴും മുങ്ങി മുൻ മന്ത്രിമാരും പോലീസ് നേതാക്കളും പോയ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളോടൊപ്പം അംഗരക്ഷകർ എന്ന പേരിൽ മുങ്ങി നിൽക്കുന്ന പോലീസുകാരെ തിരിച്ചുപിടിക്കാനുള്ള നടപടിയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേരൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, മുൻ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കം തങ്ങൾക്കൊപ്പമുള്ള പോലീസുകാരെ വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. സുരക്ഷയുടെ പേരും പറഞ്ഞ് നിരവധി പോലീസുകാരെയാണ് ഇപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ തങ്ങൾക്കൊപ്പം കൂട്ടിയിരിക്കുന്നത്. ഈ വിവരം കൂടിയാണ് ഇപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നത്. നേരത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നതെങ്കിൽ ഇപ്പോൾ മുൻ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ള നേതാക്കൾ, 20-ൽ പരം നേതാക്കൾ ഇപ്പോഴും തങ്ങളുടെ സുരക്ഷയ്ക്കെന്ന പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടിയിരിക്കുന്നു.